ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹലോ ശരത്, ഗുഡ് മോർണിംഗ്. തന്നെ കുറെ ആയല്ലോ കണ്ടിട്ട്. അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? സുഖായിരിക്കുന്നു ഡോക്ടർ. ഓക്കെ, അല്ല താൻ വന്നത് എന്താ പ്രശ്നം? അത് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതാ. ഡോക്ടർ എന്നെ കളിയാക്കരുത്. കളിയാക്കാനോ? താൻ കാര്യം പറയടോ. ഈ ചെങ്കണ്ണ് വന്ന ആളുടെ കണ്ണിൽ നോക്കിയാ ചെങ്കണ്ണ് രോഗം പകരുമോ ഡോക്ടർ? താൻ ആള് കൊള്ളാമല്ലോ ശരത്തെ, ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ചാണോ താൻ കഴിയുന്നത്? അത് പലരും പറഞ്ഞു കേട്ട കാര്യമായതുകൊണ്ട്. ബെസ്റ്റ് എങ്കിൽ കേട്ടോ, കണ്ണിൽ നോക്കിയാൽ ചെങ്കണ്ണ് പകരില്ല. താൻ ഏതെങ്കിലും ചെങ്കണ്ണ് രോഗിയുടെ കണ്ണിൽ നോക്കിയോ? അതെ, വീട്ടിൽ അനിയന് ഇന്ന് രാവിലെ മുതല് കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. ശരത്തെ, ചൂടുകാലത്ത് കൂടുതലായി കാണപ്പെടുന്ന ഒന്നാണ് ചെങ്കണ്ണ് രോഗം അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസും ബാക്ടീരിയയും കാരണമായിട്ട് ഇത് വരാം. കണ്ണ് ചുവക്കുന്നതും ചൊറിച്ചിലും കണ്ണുനീരൊലിക്കുന്നതും പോളകൾ വീങ്ങുന്നതും ഇതിന്റെ ലക്ഷണമാണ്. രോഗി ഉപയോഗിച്ച തോർത്ത്, ടവല് തുടങ്ങിയവ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിലൂടെ ഇത് പകരും. രോഗിയുടെ കണ്ണുനീരിന്റെ അംശം ഏത് വിധത്തിലും മറ്റൊരാളുടെ കണ്ണിലെത്തിയാലും അസുഖം പിടിപെടും. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അവന്റെ കണ്ണിലൊഴിക്കാൻ എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തരുമോ? അതിന് രോഗം ചെങ്കണ്ണ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കണ്ടേ? ശരത്ത് പോയി അനുജനെ കൂട്ടിക്കൊണ്ടുപോ, എന്നിട്ട് നോക്കാം. ഓ ഷുവർ. കണ്ണിൽ കണ്ണിൽ നോക്കിയാൽ കഥകൾ കൈമാറാം, പക്ഷേ ചെങ്കണ്ണ് കൈമാറാനാവില്ല. ചെങ്കണ്ണ് ബാധിച്ച ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ രോഗം പകരും എന്നത് മിഥ്യാധാരണയാണ്. ചെങ്കണ്ണ് ഉള്ളവരുമായുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക, കൈകൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകി സൂക്ഷിക്കുക, സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ നടത്തുക. ലെറ്റസ് ചേഞ്ച്.